നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോൾ തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന ആർമി ഗ്രീൻ വേഴ്സസ് സുദൈവ എഫ് സി മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. അതേപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ടൂർ ആൻഡ് കപ്പും സമനിലയിൽ തന്നെയാണ് ഇന്നലത്തെ മത്സരം പിരിഞ്ഞത്. ഇന്നത്തെ മത്സരം ഏത് ടീമുമായിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം, അതേപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരമാണ് ഇന്ന് ഡോർ ആൻഡ് കപ്പിൽ മത്സരിക്കുന്നത്. എന്തായാലും നാലും ISL ക്ലബ്ബുകൾ തന്നെയാണ് ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ പോരാട്ടം തന്നെ ഇന്നത്തെ മത്സരത്തിലൂടെ കാണാൻ സാധിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇപ്പോൾ മെസ്സിമാരെ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഡിഫൻഡർ പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് ഗൗരവ് ബോറ. താരത്തിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഫീഷ്യലായിട്ട് തന്നെ ഈ പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഈ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടുമെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ മെച്ചന്മാരെ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഗോകുലം കേരള എഫ് സിയും ഒരു വിദേശ സൈനിങ് ഇന്നലെ നടത്തിയിരിക്കുകയാണ്. ഇത് താരത്തിനെ നോക്കുകയാണെങ്കിൽ എവർട്ടൺ കാക്ക എന്ന് പറയുന്ന വമ്പൻ ബ്രസീൽ സ്ട്രൈക്കറിനെയാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് തന്നെ ഗോകുലം കേരള എഫ് സി തന്നെയാണ് കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ താരത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ മെച്ചന്മാരെ നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്നലെ സൈൻ ചെയ്ത താരത്തിനെ കുറിച്ച് തന്നെയാണ്. അതെ ഗൈസ്, താരം കരാർ റദ്ദാക്കിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 29-കാരനായ ഗ്രീക്ക് സ്ട്രൈക്കർ മികച്ച ഗോൾ അടിപേട്ടക്കാരൻ തന്നെയാണ്. എന്തായാലും ഇവാനാഷൻ ബ്ലാസ്റ്റേഴ്സിലെത്തിച്ചിരിക്കുന്നത് മികച്ച ഗോളുകളും സ്കില്ലുകളും അടിക്കാൻ സാധിക്കുന്ന താരം തന്നെയാണ്. ഇനി താരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താരം നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബായിരുന്നു ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ഹജ്ദാക്കിലാണ് 2020 മുതൽ കളിച്ചിരുന്നത്. ക്ലബിനായി 24 മത്സരങ്ങളിൽ നിന്ന് പക്ഷേ 2 ഗോൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. ശേഷം 2022 ലോണിൽ ഇസ്രായേൽ ക്ലബ്ബായ എസ് സി അഷ്ദാദിൽ കളിച്ചു. അവിടെ 9 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളാണ് നേടിയത്. എന്തുകൊണ്ടെന്ന് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ താരത്തിന് കൂടുതൽ സമയം കളിക്കാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ക്ലബായിട്ട് താരം കരാർ റദ്ദാക്കിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് 1 കൊല്ലത്തെ കരാറിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ താരത്തിന് കൂടുതൽ സമയം കളിച്ച് കൂടുതൽ ഗോളുകൾ കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ താരം സൈൻ ചെയ്തതെന്ന് നമുക്ക് 100% പറയേണ്ടി വരും. എന്തായാലും കരാർ റദ്ദയാക്കി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത്.